ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഫിഷ് മോളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഫിഷ് മോളി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെമ്മീനാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഫിഷ് മോളി ചെയ്യാനായിട്ട് നെമ്മീനോ ആവോലിയോ കരിമീനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് നെമ്മീൻ വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 3/4 കിലോ നെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെമ്മീനിൽ മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് നമ്മളത് ഒരു ചെറിയ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്കിതിലോട്ട് മസാല ചെയ്യാനുള്ള പൊടികൾ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാരങ്ങയിൽ പകുതി നാരങ്ങയുടെ നീര് ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യും. പിന്നെ ബാക്കി പകുതി ഞാൻ കറി വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കാം, കാരണം മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കണം. അപ്പം ഞാനിവിടെ മീനൊക്കെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു ചെറിയ 3 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ 2 എണ്ണം മതി, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. അപ്പോൾ 3 എണ്ണം എടുത്തിട്ട് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊരു 1 ടേബിൾ സ്പൂണോളം വരും. പിന്നെ ഞാനൊരു 6 വെളുത്തുള്ളി എടുത്തിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുവാണ്. പിന്നെ ഇനി കറിക്ക് വേണ്ട മസാല പൗഡേഴ്സ് ഇതൊക്കെയാണ്. അതായത് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ മീൻ മസാല പുരട്ടിയപ്പോൾ അതിൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു, കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആ ഒരു അളവിലാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അടുത്തത് തേങ്ങാപ്പാലാണ്. ഇത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും ഇത് 1 കപ്പ് തേങ്ങാപ്പാലുമാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ അത്രയും തേങ്ങയുടെ പീര എടുത്തിട്ട് അത് ഞാൻ പാലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 1/2 കപ്പും ഇത് 1 കപ്പും. അപ്പം ഈ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് നമുക്ക് ഫിഷ് മോളി ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഫിഷ് മോളി ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാൻ ചൂടാവുമ്പോൾ ഇതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ചെറുതായിട്ടൊന്ന്, വലിയ ഡീപ്പായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഫിഷ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഗ്രേവിക്കുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്കിത് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്, ഡീപ്പായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുമാതിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്ത് ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം അടുപ്പിച്ച് ഓയിലുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത്രയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലോട്ടിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഫിഷിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി ഒരു ശകലം ഉപ്പ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ടിട്ട് ഈ മസാലയൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം മസാലയൊക്കെ നല്ല പച്ചമണം മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടിനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2 പാലാണ് ഞാൻ ആദ്യമായിട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലോട്ട് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ഫിഷുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിൽ ഇനി സ്പൂൺ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി ഇതിന് തൊട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും. അപ്പം ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് എടുത്ത് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു നുള്ള ഗരം മസാലയും പിന്നെ കറിവേപ്പിലയും പിന്നെ ബാക്കിയിരിക്കുന്ന നാരങ്ങയില്ലേ അതിൻ്റെ നീരും കൂടി ഇതിലോട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. നമുക്കിതൊന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ആഡ് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് ഈ ഫിഷ് മോളി നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം, മാറ്റി വെച്ചേക്കാം. എന്നിട്ട് അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഫിഷ് മോളി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം ഞാനിന്നിവിടെ അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഫിഷ് മോളിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പം ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാവുന്നതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്